മറഡോണയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ സ്വർണശില്പവുമായി ബോച്ചെ തിരുവനന്തപുരത്തു നിന്ന് ഖത്തറിലേക്ക് ലോകകപ്പിനായി പോവുകയാണ്. ബോച്ചെ ആൻഡ് മറഡോണ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. ഖത്തറിലെ പ്രധാന സ്റ്റേഡിയങ്ങൾക്ക് മുന്നിൽ മറഡോണയുടെ ശില്പം പ്രദർശിപ്പിക്കുകയും തുടർന്ന് അവിടെയുള്ള പ്രമുഖ മ്യൂസിയത്തിന് ശില്പം കൈമാറുകയും ചെയ്യും. My dear friends, ഞാൻ നിങ്ങളുടെ സ്വന്തം ബോച്ചെ. നമ്മളിപ്പോ തിരുവനന്തപുരത്ത് നിന്ന് ഖത്തറിലേക്ക് ഗോൾഡൻ സ്റ്റാച്ചു കൊണ്ടുപോവുകയാണ്. ദുബായിൽ വെച്ച് ഞാനൊരു സ്വർണ ഫുട്ബോൾ മറഡോണയ്ക്ക് സമ്മാനിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എന്റെ ഏറ്റവും പ്രശസ്തമായ ഹാൻഡ് ഓഫ് ഗോഡ് ഗോൾ, ദൈവത്തിന്റെ സ്വന്തം കൈ, ലൈഫ് സൈസ് ഒരു സ്റ്റാച്ചു ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചു. അന്ന് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇത്രയും പെട്ടെന്ന് മറഡോണ നമ്മളെ വിട്ടുപോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആ കുറ്റബോധത്തിൽ നിന്നാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ടുള്ളത്. മറഡോണ ആഗ്രഹിച്ച ബോച്ചെ ആൻഡ് മറഡോണ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ഡ്രഗ്സിനെതിരെ മെസ്സേജുമായി പോകണമെന്നായിരുന്നു. അദ്ദേഹം ഇന്ത്യയിൽ വന്നത് ഉദ്ഘാടനം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ സാധിച്ചില്ല. നമ്മളെ വിട്ടു പറഞ്ഞു, പിരിഞ്ഞുപോയി. അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതം ഡ്രഗ്സ് മൂലം നശിച്ചു. എന്റെ കളി ഫുട്ബോൾ രംഗത്ത് നിന്ന് എന്നെ ഔട്ടാക്കി. എന്റെ സമ്പത്ത് നശിച്ചു. അതുകൊണ്ട് ഞാൻ വർഷം ഉപയോഗിക്കുന്നില്ലായിരുന്നു. അല്പം സ്മോള് മാത്രമേ അടിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മറഡോണയ്ക്ക് ഒപ്പം സ്മോൾ അടിച്ചിരിക്കുമ്പോ പുള്ളി പറഞ്ഞൊരു ആശയമാണിത്. മറ്റൊരു കാര്യം ഞാൻ ആവശ്യപ്പെട്ടു, ഇന്ത്യ വേൾഡ് കപ്പിൽ വരണം, ഇന്ത്യ ഷുഡ് പേ നെസ് വേൾഡ് കപ്പ് എന്ന്. അപ്പോ അദ്ദേഹം ഒരു പ്രോമിസ് ചെയ്തു. AFA വഴി, അർജന്റീന ഫുട്ബോൾ അക്കാദമി വഴി, ഇന്റർനാഷണൽ ട്രെയിനേഴ്സിനെ കൊണ്ട് നമുക്ക് ഇന്ത്യയിലെ സ്കൂൾ കോളേജുകളിൽ കോച്ചിങ് കൊടുക്കാം എന്ന്. അതുപ്രകാരം അവരുമായിട്ട് ഞാനൊരു ധാരണയിൽ കണ്ടിരിക്കുകയാണ്. അപ്പോ സ്കൂളുകളിലൂടെ കോളേജുകളിലൂടെ ഈ മെസ്സേജുമായിട്ടാണ് നമ്മൾ പോകുന്നത്. ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന മറഡോണയുടെ സന്ദേശവുമായാണ് ബോച്ചെയുടെ പ്രയാണം. ക്യാമ്പസ് ക്യാമ്പയിന്റെ ഭാഗമായി ലഹരിക്കെതിരെയുള്ള മറഡോണയുടെ സന്ദേശത്തെ പിന്തുണച്ചുകൊണ്ട് 10 കോടി ഗോൾ അടിച്ചും ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുപ്പിച്ചുകൊണ്ടും വിദ്യാർത്ഥികളെയും കായിക പ്രേമികളെയും പ്രയാണത്തിന്റെ ഭാഗമാക്കി. Breaking news, Kerala.